ആത്മഹത്യ എന്നാൽ വലിയ പാപമാണ്. അത് ശരിക്കും നമ്മുടെ വിജയമല്ല, തോൽവിയാണ്. അതിജീവിക്കാൻ ശ്രമിക്കുക. ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ. ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്യരുത് എന്ന് പലരോടും ഉപദേശിച്ചിരുന്ന വ്യക്തിയാണ് രഞ്ജുഷ മേനോൻ. ഒടുവിൽ രഞ്ജുഷ ആത്മഹത്യ എന്ന തീരുമാനം തന്നെ തൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപർണ നായർ എന്ന സീരിയൽ നടി മരിച്ചപ്പോൾ രഞ്ജുഷ പലരോടും പറഞ്ഞു, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, നമ്മുടെ ഉറ്റവർ എത്രത്തോളം വേദനിക്കും, അവരുടെ വേദന കാണുമ്പോൾ ഇത്തരത്തിൽ അവർ ആ മരണം തിരഞ്ഞെടുത്തത് എന്തിനെന്ന് നമ്മൾ കാണുന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഇത്രയധികം വേദനിപ്പിക്കരുത്. ഈശ്വരൻ തന്ന നമ്മുടെ ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കണം. അതൊരിക്കലും നമ്മൾ സ്വയം എടുത്ത തീരുമാനത്താൽ ഇല്ലാതെയാക്കരുത് എന്ന് പലരോടും രഞ്ജുഷ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പോസിറ്റീവ് സന്ദേശമെല്ലാം പകർന്നു നൽകിയിട്ട് ചിലരുടെ മനസ്സിൻ്റെ പിടിവിട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ. അത് രഞ്ജുഷയുടെ മനസ്സിൻ്റെ പിടി തന്നെയാണ്. സിനിമ സീരിയൽ നടി രഞ്ജുഷയുടെ മരണത്തിൽ ഉറ്റവരെല്ലാം ഞെട്ടലിലാണ്. അടുത്ത് ഇടപഴകിയിരുന്നവരെല്ലാം കണ്ണീരടക്കാൻ പാടുപെടുകയാണ്. ഒപ്പം ചോദിക്കുന്നു, എന്തിനാണ് അവൾ ഈ കടുങ്കൈ കാട്ടിയത്? വളരെ തന്റേടമുള്ള പെൺകുട്ടി എന്നാണ് രഞ്ജുഷയെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന ചോദ്യത്തിനും ഇല്ലെന്നായിരുന്നു മറുപടി. എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുതെന്ന് ഉപദേശിച്ചിരുന്ന ആളുകൂടിയാണ് രഞ്ജുഷ. സീരിയൽ രംഗത്തെ സുഹൃത്തുക്കളെല്ലാം ഇക്കാര്യം ഒരേ സ്വരത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം 35-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസമായിരുന്നു. അന്ന് തന്നെയാണ് രഞ്ജുഷ തൻ്റെ ജീവൻ ഒടുക്കിയതെന്നതും കൂട്ടുകാരെ ഏറെ വേദനിപ്പിക്കുന്നു. തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് രഞ്ജുഷയെ കണ്ടെത്തിയത്. ഷൂട്ടിന് എത്താത്തതിനെ തുടർന്ന് ജീവിത പങ്കാളിയും സഹപ്രവർത്തകരും അന്വേഷിച്ചപ്പോഴാണ് രഞ്ജുഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് ഇന്നലെ രാവിലെ 9 മണിയോടെ രഞ്ജുഷയെ കണ്ടെത്തിയത്. ഷൂട്ടിനായി മനോജ് രാവിലെ പുറത്തേക്ക് പോയിരുന്നു. എന്നാൽ ഷൂട്ടിനായി രഞ്ജുഷ എത്താതിരുന്നതിനെ തുടർന്ന് പലരും മനോജിനെ ഫോണിൽ ബന്ധപ്പെടുകയും ഇതനുസരിച്ച് മനോജ് തിരികെ വീട്ടിലേക്ക് എത്തി പരിശോധിച്ചപ്പോഴാണ് രഞ്ജുഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെറ്റിലുള്ള അണിയറ പ്രവർത്തകരാണ് ആദ്യം രഞ്ജുഷയെ കാണാത്തതിനുള്ള കാരണം മനോജിനെ വിളിച്ച് അന്വേഷിച്ചത്. നൃത്തം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു രഞ്ജുഷ. ഭരതനാട്യത്തിൽ ബിരുദം നേടിയിരുന്നു. ക്ലാസിക്കൽ ഡാൻസുകളോടാണ് തനിക്ക് കൂടുതൽ കമ്പമെന്ന് രഞ്ജുഷ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. ടെലിവിഷൻ പരിപാടിയുടെ അവതാരകയായിട്ടാണ് രഞ്ജുഷ ആദ്യമായി ക്യാമറ മുൻപിലേക്ക് എത്തുന്നത്. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ തൻ്റെ അഭിനയം കാഴ്ചവെക്കാൻ രഞ്ജുഷയ്ക്ക് അവസരം ലഭിച്ചിരുന്നു. രഞ്ജുഷയുടെ മരണത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന സൂചനകളായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ അതിനപ്പുറം വിഷാദ രോഗമാണെന്ന വിധത്തിലും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രഞ്ജുഷ മേനോന്റെ അവസാന നാളുകളിലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റുകളിൽ സങ്കടവും വിഷാദവും നിഴലിച്ചിരിക്കുകയാണ്. എന്നാൽ സെറ്റിൽ നിന്ന് അവസാന ദിവസം വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ആത്മഹത്യ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് രഞ്ജുഷ അവസാനമായി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് പേര് ടച്ച് മീ നോട്ട് എന്നാണ്. എന്നെ തൊടരുത് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ രാവിലെ തൊടും, അത് വാടും. ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് തെങ്ങിൻ്റെ ഓലമേൽ തൊട്ടോ, തെങ്ങിൻ്റെ ഓലമേൽ രാവിലെ തൊട്ടിട്ട് വാടിയില്ലല്ലോ എന്നാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം, തൊട്ട വാടാത്തതിനെ ആരും തൊടില്ല. നിങ്ങളെ ആരെങ്കിലും ഞോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു തൊട്ടാവാടി ആയതുകൊണ്ടാണ്. ആളുകൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നത് കൊണ്ടാണ് അവർ തിരികെ അത് ചെയ്യുന്നത്. നിങ്ങളതിനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അവർക്ക് തോന്നിയാൽ അവരെ പണി നിർത്തിക്കൊള്ളും. കാരണം വളരെ ലളിതമാണ്. മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ നേച്ചറാണ് തൊട്ടവാടിയെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചുരുങ്ങുന്നത് കാണാൻ രസമാണ്. ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ, ഉറക്കം മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത്, കാരണം ഉറങ്ങുമ്പോൾ എനിക്ക് ദുഃഖമില്ല, കോപമില്ല, ഒറ്റപ്പെടലില്ല, ഒന്നുമില്ല. വിശ്വാസം നേടാൻ വർഷങ്ങൾ വേണ്ടി വരും, എന്നാൽ അതില്ലാതെയാകാൻ സെക്കൻഡുകൾ മതി. പിന്നെ ഒരിക്കലും തുന്നിച്ചേർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെയായിരുന്നു ആ പോസ്റ്റുകളിലെ വാചകങ്ങൾ. പിറന്നാൾ ദിനത്തിൽ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ രഞ്ജുഷി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൻ്റെ വേദനയിലാണ് രഞ്ജുഷയുടെ കുടുംബം. ഏക മകളായിരുന്നു രഞ്ജുഷ. അച്ഛനും അമ്മയും വിതുമ്പുകയാണ് തങ്ങളുടെ ഏക പ്രതീക്ഷ. അവളുടെ ഉയർച്ച കണ്ട് ഏറെ സന്തോഷിച്ചിരുന്നു.
അവളുടെ ഇഷ്ടങ്ങൾക്കെല്ലാം അനുസരിച്ച് നിന്നിരുന്നു. ഒടുവിൽ അവൾ മരണം തിരഞ്ഞെടുക്കാൻ കാരണം എന്തെന്ന് പോലും അറിയാതെ പൊട്ടിക്കരയുന്ന ഈ അച്ഛനെ അമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ വേദനിക്കുകയാണ് എല്ലാവരും. ഒപ്പം 8 വയസ്സുകാരി മകളും. മകൾക്ക് ഇന്ന് വരെ ഒന്നും അറിയില്ല അമ്മ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു. എപ്പോഴും തന്നോട് ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിച്ചിരുന്ന തൻ്റെ അമ്മ, തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിരുന്ന തൻ്റെ അമ്മ ഇനി തനിക്കൊപ്പം ഇല്ല എന്ന വേദനയിലാണ് ആ പിഞ്ചോമന. അവൾക്ക് ഒന്നിൻ്റെയും അർത്ഥം മനസ്സിലാകുന്നത് പോലുമില്ല. എല്ലാവരും കരയുന്നു, തൻ്റെ അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പലരും പറയുന്നത് കേട്ടു. അത് കേട്ട് പൊട്ടിക്കരയുകയാണ് ഈ പാവം. ആ പാവത്തിൻ്റെ കരച്ചിൽ കണ്ട് ആർക്കും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. അവ മകളെയെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നു എന്നാണ് നിരവധി പേർ കമൻറ്റുകളിലൂടെ പറയുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഹൃദയം വേദനയാൽ വിതുമ്പുന്നു. അപ്പോൾ രഞ്ജുഷ എന്തിനീ തീരുമാനമെടുത്തു എന്ന ചോദ്യം ഇപ്പോഴും ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. യഥാർത്ഥ കാരണം ഉടൻ പുറത്തു വരുമെന്ന പ്രതീക്ഷയോടെ കുടുംബവും കാത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.